കടമെടുപ്പ് പരിധി സംബന്ധിച്ച ഹർജിയിൽ കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ ക്ഷേമപദ്ധതികൾക്ക് പണം സമാഹരിക്കാൻ ഇടക്കാല ഉത്തരവ് നൽകരുതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെന്നും കേരളത്തിന്റെ കുഴപ്പം മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഒറിജിനൽ ഷൂട്ട് ഹർജിയും പെൻഷൻ ഉൾപ്പെടെ ക്ഷേമ പദ്ധതികൾക്ക് പണം സമാഹരിക്കാൻ കടമെടുപ്പിന് ഇടക്കാല ഉത്തരവും വേണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം എന്നാൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളി സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം കേരളത്തിന്റെ കുഴപ്പമാണെന്നായിരുന്നു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചത് ദേശീയ സാമ്പത്തിക നയം അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് മറ്റൊരു സംസ്ഥാനങ്ങളും സമാന പ്രശ്നം ഉന്നയിച്ചിട്ടില്ലെന്ന് എ ജി വാദിച്ചു സംസ്ഥാനത്തിന്റെ പരാജയം മറച്ചുവെക്കാനുള്ള നീക്കമാണെന്നായിരുന്നു കേന്ദ്രവാദം സംസ്ഥാന ബജറ്റിന് മുൻപ് കടമെടുപ്പിനായി ഇടക്കാല ഉത്തരവെങ്കിലും പുറപ്പെടുവിക്കണമെന്ന ആവശ്യമാണ് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചത് ഇതിനെയും എതിർത്ത കേന്ദ്ര സർക്കാർ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമല്ലെന്നും അറിയിച്ചു എന്നാൽ ഈ ആവശ്യത്തിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാൻ കേന്ദ്രത്തോടെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു ഹർജി ഫെബ്രുവരി പതിനാറിന് വീണ്ടും പരിഗണിക്കും കയർലി ന്യൂസ് ദില്ലി